ഓട് മാർക്കറ്റിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് സി സെഗ്മെന്റ് എന്ന് പറയുന്ന സിഡാൻ സെഗ്മെന്റ്. നമുക്കറിയാം ഒരുപാട് പ്ലേയേഴ്സ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ്. ഹോണ്ടയുടെ സിറ്റി ഉണ്ട്, മാരുതി സിയാസ് ഉണ്ട്, അതുപോലെ ഫോക്സ് വാഗൺ വെന്റോ ഉണ്ട്. ഇതിന് പുറമെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഹ്യുണ്ടായ് വെർണ വരെ ഉണ്ട്. എന്നാൽ ടയോട്ട ഇതുവരെ ആ ഒരു സെഗ്മെന്റിൽ അവരുടെ പ്രസൻസ് അറിയിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പം സമയമായിരിക്കുകയാണ് ആ പ്രസൻസ് അറിയിക്കാൻ ടയോട്ടയുടെ ഏറ്റവും പുതിയ മോഡലാണ് ആ ഒരു സെഗ്മെന്റിലേക്ക് വന്നിട്ടുള്ളത്. സോ വി ആർ ബ്രിങ്ങിങ് ദാറ്റ് മോഡൽ ഫോർ ദിസ് വീക്ക് ഇൻ ഓട്ടോഗ്രാഫ്. വെൽക്കം ടു ഓട്ടോഗ്രാഫ് ആൻഡ് എൻജോയ് ദ ഡ്രൈവ് ഓഫ് ഓൾ ന്യൂ ടയോട്ട യാരിസ്. ടയോട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ സെഗ്മെന്റിൽ അവർ പ്ലേ ചെയ്യുകയാണെങ്കിൽ അവരുടേതായ ഒരു പ്രസൻസ് അറിയിച്ചിട്ടുള്ള ഒരു മാനുഫാക്ചർ ആണ് ടയോട്ട. ഗ്ലോബലി എടുത്താൽ തന്നെ ദ ലാർജസ്റ്റ് കാർ മേക്കേഴ്സ് ആണ് ടയോട്ട വോൾഡ് വൈസ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ മൂവ്സും വളരെ കെയർഫുൾ ആയിട്ടുള്ള മൂവ് ആയിട്ടാണ് എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രസൻസ് തുടങ്ങിയത് നമുക്കറിയാം കിജാങ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ മോഡലുള്ള മാർക്കറ്റിനെ ക്വാളിഫൈഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, ഇന്ത്യതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടതും വളരെ സക്സസ്ഫുൾ ആയി. നമുക്കറിയാം ഇന്നും ക്വാളിസിന് സെക്കൻഡ് മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അതിൻ്റെ ശേഷം ഇന്നോവ വന്നു, പിന്നെ ഏത് ചെറിയ മോഡലാണെങ്കിലും ദീപ ആവട്ടെ അതുപോലെ തന്നെ ഇത്യോസ് ആവട്ടെ ഇതെല്ലാം വന്നെങ്കിലും അതിനായ സെഗ്മെന്റിൽ അതിൻ്റെതായ പ്രസൻസ് കാഴ്ചവെച്ചു. പിന്നെ പറഞ്ഞ ടയോട്ടയ്ക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ആഫ്റ്റർ സെയിലും അതുപോലെ തന്നെ റിലയബിലിറ്റിയും അതിൽ തന്നെ ഏറ്റവും അധികം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ബ്രാൻഡ് കൂടെ ആയിട്ടാണ്. അത് എല്ലാം കണക്കിലെടുക്കുകയാണെങ്കിൽ ടയോട്ട അടുത്തൊരു സെഗ്മെന്റിൽ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ. അതാണ് ഇന്നിപ്പോൾ യാരിസിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും പുതിയ മോഡലെ യാരിസിൻ്റെ ഒരു ഡിസൈനിനും മറ്റേതെല്ലാം തന്നെ ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ടയോട്ട വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സെഗ്മെന്റിലുള്ള ഓരോ പ്ലേയേഴ്സിനും ഓരോ തരം ഡിസൈൻ ആണെങ്കിൽ കൂടി ടയോട്ട വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സൈസ് ഡയമെൻഷനിൽ കുറഞ്ഞിട്ടുള്ള വെഹിക്കിളാണ് യാരിസ്. പക്ഷേ കാഴ്ചയിൽ അതങ്ങനെയല്ല, ഏറ്റവും വലിയ വണ്ടിയായി തോന്നിയ തരത്തിലാണ് ഈ ഡിസൈൻ ഉള്ളത്. ഇതിൻ്റെ ബിഗ് ബ്രദറായിട്ടുള്ള കൊറോളയായിട്ട് വളരെ സിമിലറായി നിൽക്കുന്ന ഡിസൈൻ ലാംഗ്വേജ് ആണ്. പക്ഷേ കൊറോളയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ആക്ച്വലി യാരിസ് ഉള്ളത്. കൊറോള കുറേ കൂടെ ഷാർപ്പറാണ്, എന്നാൽ യാരിസ് അത്ര ഷാർപ്പറുണ്ട്. കുറച്ചുകൂടി ഒരു മൈൽഡ് അപ്രോച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരികയാണ്, ഫ്രണ്ടിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ടയോട്ടയുടെ കുറേ സിഗ്നേച്ചർ എലമെൻസ് നമുക്ക് കാണാം. ഒരു വലിയ ഹെഡ്ലൈറ്റാണ്, വലുതും പറഞ്ഞാൽ സ്ലീക്ക് ആണ്, പക്ഷേ ലെങ്ത് കൂടുതലുള്ള ഹെഡ്ലൈറ്റാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് ആരും കാണാത്ത തരത്തിലുള്ള ഒരു ഗ്രിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ബമ്പറും അതുപോലെ തന്നെ ബോണ്ടിലും ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഫ്രണ്ട് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആണെന്നോ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല ഡിസൈൻ. സൈഡ് പ്രൊഫൈൽ എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിയാസിൻ്റെ എല്ലാം പോലെ തോന്നുന്ന ലെങ്ത് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്.